മലപ്പുറം പൊന്നാനിയിൽ കടൽക്ഷോഭം ശക്തം. 20 വീടുകളിൽ വെള്ളം കയറി. വെളിയങ്കോട് പാലപ്പെട്ടി മേഖലകളിലെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. അവരുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, എന്താണ് അവിടുത്തെ സ്ഥിതിവിശേഷം? ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടുന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? സുഹൽ, ഏതാനും മണിക്കൂറുകളായി മലപ്പുറത്തിന്റെ തീരദേശ മേഖലകളിൽ മഴ ശക്തമായി തുടരുകയാണ്. ഇതിനെ തുടർന്ന് കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നുണ്ട്. ഈ പൊന്നാനിക്കടുത്തുള്ള ഈ പാലപ്പെട്ടി വെളിയങ്കോട് മേഖലയിലാണ് കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ഈ 20 വീടുകളിലേക്ക് വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ബന്ധുവീടിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ചില വീടുകൾ ഭാഗികമായി തകരുന്ന അല്ലെങ്കിൽ ചുമരുകളൊക്കെ തകരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ മേഖലയിൽ കടൽക്ഷോഭം ശക്തമായിരുന്നു. തുടർന്ന് പല വീടുകളിലേക്കും വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഈ പാലപ്പെട്ടിയിലെ ഈ കടൽഭിത്തി നിലവിൽ അതിൻ്റെ ഒരു അഭാവമുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ മഴ ശക്തമായി കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ എല്ലാവരും തന്നെ അധികൃതർ ബന്ധുവീടുകളിലേക്ക് മാറാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ നിലവിൽ ഇപ്പോഴും ഇവിടെ മഴ ശക്തമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തിന്റെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ മലയോര മേഖലയിൽ അടക്കം ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒറ്റപ്പെട്ട മഴയാണെങ്കിൽ രാവിലെയോടുകൂടി മഴ ശക്തമാവുകയായിരുന്നു. ഏതാനും മണിക്കൂറായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രളയബാധിത പ്രദേശമായിട്ടുള്ള കവളപ്പറയിൽ അടക്കം ശക്തമായ മഴ തുടരുന്നുണ്ട്. NDRFന്റെ സംഘം ഇന്നലെ മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇവർ നിലമ്പൂർ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘം ഇന്ന് നിലമ്പൂർ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു ഒരു വ്യക്തമായ ഒരു ചിത്രം ഒന്ന് തയ്യാറാക്കും. തുടർന്ന് എന്തെങ്കിലും അടിയന്തര ഘട്ടം വന്നാൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അധികൃതർ ഒരുക്കുന്നുണ്ട്. സുഹേൽ. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. മഴ കനത്തോടെ തീരദേശ മേഖലകളിലെല്ലാം ദുരിത കാഴ്ചകളാണ്. മുന്നറിയിപ്പുകൾ പാലിക്കുക, സുരക്ഷിതരായിരിക്കുക.